ഹലോ, എല്ലാവർക്കും നമസ്കാരം. രേഷ്മയാണ്. അപ്പൊ ഇന്ന് നല്ല നല്ല ടിപ്പുകളായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെങ്കിലും സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, സൂപ്പർ ടിപ്പുകളാണ് കേട്ടോ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങിയില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഈ കരിമ്പനടിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികളുടെ യൂണിഫോം, പെറ്റിക്കോട്ടോ, അതല്ലെങ്കിൽ ബനീനൊക്കെ ഇതുപോലെ തുരുമ്പ് പക്ഷേ കരിമ്പനടിക്കാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെയാണ് കളയുന്നതെന്നും, അതും ഒരു 2 മിനിറ്റ് മതി, 2 മിനിറ്റ് കൊണ്ട് കളയുന്നത് എങ്ങനെയാണെന്നും, പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അത് വർക്കിംഗ് ആണോ അല്ലയോ എന്നൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. ചാനൽ അത് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എവിടെ കരിമ്പൻ അടിച്ചേക്കുന്നതെന്ന് അറിയാൻ പെട്ടെന്ന് പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് അവിടെ ആ ഒരു സംഭവങ്ങളൊക്കെ തേച്ച് കൊടുത്തിട്ട് നോക്കാം. അപ്പോൾ ഞാനിതുണ്ട് 1 കപ്പ്, ഈ ചെറിയൊരു കപ്പിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്, പച്ചവെള്ളം. അതിനകത്തോട്ട് ആ ഒരു കപ്പ് തന്നെ വിനാഗിരി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ നമ്മുടെ കരിമ്പൻ പറ്റിയ ഭാഗം മാത്രം ഈ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെക്കാം. അപ്പോൾ അതൊരു 10-15 മിനിറ്റ് വെക്കാം. ഞാനൊരു 15 മിനിറ്റാണ് വെച്ചിട്ടുള്ളത്, നിങ്ങൾക്കും ഒരു 15 മിനിറ്റ് വെക്കാം. ഒരു 10 മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. ഇതുണ്ടോ, അത്രയും സമയം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൽ കരിമ്പൻ ഒന്നും പോയിട്ടില്ല. അപ്പോൾ അവരാദ്യമേ പറഞ്ഞത് പെട്ടെന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു രീതിയിൽ മുക്കി വെക്കുന്നതെന്നാണ്. പക്ഷേ ആ ഒരു കരിമ്പൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ മറ്റ് ക്ലീനിങ്ങിനെല്ലാം നല്ല സൂപ്പറാണ് കേട്ടോ. പക്ഷേ കരിമ്പൻ എങ്ങനെ പോകുമല്ലോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഞാനിതും ഒരു അവർ പറഞ്ഞേക്കുന്ന ഒരു 10-15 മിനിറ്റ് വെക്കാനാണ് ഞാൻ, ആ പിന്നെ അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരമണിക്കൂർ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അരമണിക്കൂറിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് കുറേ സമയം അത് അവൻ്റെ വഴിക്ക് പോയി, പുറകിന് പോയി. അപ്പം ഒരു 3/4 മണിക്കൂറെങ്കിലും വെച്ചിട്ടുണ്ട് ഞാനിത്. അപ്പോൾ ഇതുണ്ട്, ഇത് നല്ലപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്, കട്ടായിട്ടുണ്ടല്ലോ. ഞാനിത് ജസ്റ്റ് കുടഞ്ഞിടാം അതിലേക്ക്. അപ്പം നിങ്ങൾ അന്നേരം കണ്ടോളൂ. ജസ്റ്റ് ഞാൻ എന്നിട്ട് ഒരച്ചൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ നോ രക്ഷ, നല്ലപോലെ ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൽ ആ ഒരു കരിമ്പൻ അവിടെ തന്നെ ഇരിപ്പുണ്ട്, ഒരു ചലനവുമില്ല. അപ്പം ബേക്കിംഗ് സോഡയുടെ എന്താ പറയുക, ബേക്കിംഗ് സോഡ വെച്ചിട്ട് കരിമ്പൻ കളയാന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. അപ്പോൾ അടുത്ത നമ്മൾ ഞാൻ ചെയ്യുന്നത്, എനിക്ക് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതുപോലെ കരിമ്പൻ അടിക്കാറുണ്ട് ഡ്രസ്സിൽ. അപ്പം ഞാൻ എന്താ പറയുക, ഈ ഒരു ടിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്, കുറേ നാളായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. ക്ലോറോണാണ് ഇത്. ഞാൻ കുറച്ച് ഇതുണ്ട് വെള്ളം ചേർത്ത് ഇതിലേക്ക് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഡയറക്റ്റായിട്ട് തുണിയിൽ തേച്ച് കൊടുത്താൽ പ്രശ്നമുണ്ടോ, പ്രശ്നം ഉണ്ടായിരിക്കും കേട്ടോ. ചിലപ്പം അറിയില്ല, കളറൊക്കെ പോയാലോ ഡ്രസ്സിൻ്റെ. ഞാൻ ഇപ്പോൾ ഇതുപോലെ കളറ് വെള്ളത്തിൽ മുക്കിയിട്ടാണ് എപ്പോഴും തേച്ച് കൊടുക്കാറ്. കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു രീതിയിൽ അങ്ങ് തേച്ച് കൊടുക്കും. അപ്പോൾ ഇതുണ്ടോ, ഈ ഒരു രീതിയിൽ തേച്ച് ഞാൻ ഒരു 10 മിനിറ്റ് പോലും വെച്ചിട്ടില്ല, വെറും 2 മിനിറ്റാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ഞാനിതുണ്ട്, ഇത് ജസ്റ്റ് ബ്രഷൊക്കെ എടുത്ത് തേക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ അതിൻ്റെ ഒരു പൊടി പോലും അവിടെ ഇരിപ്പില്ല കേട്ടോ, ഒരു പൊട്ട് പോലും ഇല്ല. വെറും 2 മിനിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന് പോകുമോ ഇല്ലയോ എന്നൊക്കെ കേട്ടോ. അതുണ്ടോ, ആ ഒരു സൈഡിൽ ഒരു കുറച്ച് പോലും ഇരിപ്പില്ല. ഞാൻ ആ ഒരു നിങ്ങൾ ആ ഒരു ഷർട്ട് ഞാൻ ബനിയൻ ഇട്ടേക്കുന്ന ആ ഒരു കറക്റ്റ് ഭാഗം തന്നെയാണല്ലോ അല്ലേ, വേറെ സ്ഥലം ഒന്നും കാണിച്ചു തന്നിട്ടില്ല. ആ ഒരു കറക്റ്റ് ഭാഗം തന്നെയാണ് കാണിക്കുന്നത്, നിങ്ങളെ കാണിച്ചു തരുന്നത് തന്നെ. അപ്പോൾ എന്താണേലും ഈ ഒരു ടിപ്പ് വർക്കിംഗ് ആണ്. അപ്പം കരിമ്പനൊക്കെ ഉണ്ടെങ്കിൽ ഏത് ഡ്രസ്സ് വേണമെങ്കിലും നമുക്ക് ക്ലോറോൺ ഉപയോഗിക്കാം കേട്ടോ, പെട്ടെന്ന് തന്നെ പോയി കിട്ടും. അതായത് നമുക്ക് എൻ്റെ അത്രയും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ആ ഒരു വിനാഗിരിയും കുറേ ബാക്കി കുറേ ക്ലീനിങ്ങിന് നമുക്ക് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇത് വർക്കിംഗ് ആണ്, എന്താണെങ്കിലും ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കണ്ടോ, ഞാനിത് നല്ലപോലെ വിരിച്ചിട്ട് കാണിക്കാം. ഉണ്ട്, വേറെ സ്ഥലമൊന്നുമല്ല, കറക്റ്റ് ആ ബനീൻ്റെ ബാക്ക് സൈഡായിരുന്നു ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുണ്ടോ, ഒരു തൊള്ളി പോലും അവിടെ ഒരു കരിമ്പൻ്റെ പാടോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്കണേ. അടുത്ത ടിപ്പിലേക്ക്, നമ്മൾ വെറുതെ കളയുന്ന ചിരട്ട വെച്ചിട്ട് നമുക്ക് ഒരുപാട് അധികം ഉപയോഗങ്ങൾ കേട്ടോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു 10 ടിപ്പുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, താല്പര്യമുള്ളവർ കണ്ടു നോക്കൂ. ഇപ്പം ഞാൻ ഇത് ഉപയോഗിച്ചേക്കുന്നത് നമ്മളിപ്പം ആരതി ഒഴിയാനും അതുപോലെ പുകയൊക്കെ വെക്കുമല്ലോ കുന്തിരിക്ക് ഇട്ടിട്ട്, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇതിനകത്തേക്ക് ഈ ഒരു മൺചിരാത് വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് കാലിലിട്ടിട്ട് ആ ഒരു കുന്തിരിക്കം കൂടി ഇട്ട് നല്ല പുകഞ്ഞ് നല്ല പോലെ കിട്ടും. നമുക്ക് ആ ഒരു സാധനത്തെ പിടിച്ചുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ട് മുറികളിലെല്ലാം കൊണ്ട് ഇങ്ങനെ കാണിക്കാൻ പറ്റും, പുക
വെക്കാൻ പറ്റും കേട്ടോ. അപ്പൊ ഇത് സൂപ്പർ ആയിട്ടുള്ളൊരു ടിപ്പാണ്. കാണാത്തവരൊക്കെ ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിനോടൊപ്പം പുകയിലയാണ് എടുക്കുന്നത്. ഇത് വടക്കം പുകലെന്ന് പറഞ്ഞിട്ടുള്ളൊരു പുകലാണ്. നിങ്ങളുടെ കയ്യിൽ സാധാരണ നാടൻ മറ്റേ കട്ടിയുള്ളൊരു ബ്ലാക്ക് കളറിലുള്ള പുകലുണ്ടല്ലോ, അതാണ്. അതാണെങ്കിൽ നല്ല പെട്ടെന്ന് നല്ല അതിന്റെ ഒരു ലഹരിയെല്ലാം ഊർന്നു വരും. ഇത് കുറേ സമയം നമുക്ക് വെള്ളത്തിലിടേണ്ടി വരും. അപ്പം ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്തുക്കൾ ഫുള്ളായിട്ട് ഇറങ്ങി വരത്തുള്ളൂ. മറ്റേതാകുമ്പോഴത്തേനും ഒരു മണിക്കൂറൊക്കെ ഇട്ടാൽ മതി നല്ലപോലെ ചരടിയിട്ട്, അപ്പം അതിൻ്റെ സത്തുക്കളെല്ലാം ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് നന്നായിട്ട് ഇതിൻ്റെ ഞെട്ടും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് കട്ട് ചെയ്തിടുക. എന്നിട്ട് നല്ലപോലെ നമുക്ക് ഇതൊന്ന് ഞരടിയിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം, കുറേ നേരം വെക്കാം. അപ്പം വൈകിട്ടൊക്കെ സമയമൊക്കെ ഉള്ളതാണെങ്കിൽ വൈകിട്ട് ചെയ്ത് വെച്ച് നാളെ രാവിലെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. വൈകുന്നേരങ്ങളിലാണ് എപ്പോഴും ഈ ഒരു ഒച്ചകൾ കൂടുതൽ ഇറങ്ങാറുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ അതൊന്ന് 2-3 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാൻ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തുരിശാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു കഷ്ണം തുരിശിട്ട് കൊടുക്കാം. അപ്പോൾ 1-2 ചെറിയ ചെറിയ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുറച്ചൊരു ചെറിയൊരു കഷ്ണം പീസിനൊക്കെ 10-11 രൂപയൊക്കെ ഉള്ളൂ കടയിൽ. അപ്പോൾ ഇത് മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നന്നായിട്ട് ഒന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഇത് അലിയുന്നത് വരെ നമുക്ക് വെക്കാം. അപ്പോൾ ഇത് രണ്ടും നല്ലതുപോലെ ഇതിൻ്റെ സത്തുക്കളെല്ലാം ഇറങ്ങി വന്ന് നല്ലപോലെ അലത്ത് വന്ന് തുരിശ് നല്ലപോലെ അലത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുകയിലയുടെ ആ ഒരു നീരെല്ലാം നല്ലപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കളർ ചേഞ്ച് ആയത് വേണ്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഞാൻ പുകയില അരിച്ചിട്ടുണ്ട്, മറ്റേത് ഞാൻ നേരിട്ട് ഒഴിക്കണം. അതിൽ വേറെ കരടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കുക, ഒരു 1/2 മണിക്കൂറോളം അവിടെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പിയിൽ ഒഴിച്ചെടുക്കാം. സ്പ്രെയർ ഉണ്ടെങ്കിൽ സ്പ്രെയറിൽ ഒഴിക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു 10 രൂപ കൊടുത്തിട്ടുണ്ട്, ഇതുപോലത്തെ സ്പ്രെയർ കിട്ടും കേട്ടോ നമുക്ക് കടയിൽ നിന്നൊക്കെ. അപ്പോൾ നമുക്ക് ഏത് കുപ്പിയിൽ വേണമെങ്കിലും ഇത് അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും. ഞാനിത് ഇതിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഇതുണ്ടോ കൂട്ടം കൂടിയാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് തളിച്ചു കൊടുക്കുമ്പോൾ തന്നെ കണ്ടോ എല്ലാം പോകുന്നുണ്ട്, എല്ലാം ചത്ത് ചത്താണ് പോകുന്നത് കേട്ടോ, കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പൊത്തിനിടയ്ക്ക് എല്ലാം നിറഞ്ഞുമാണ്. ഒച്ചിനെ കൊണ്ട് ഒരു രക്ഷയില്ല. ഈ സൈഡ് സൈഡ് വഴി ഫുള്ളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് പകലെല്ലാം ഇതുപോലെ ഈ കയ്യലകളിലെല്ലാം ഇങ്ങനെ ഇരിക്കും. സൈഡ് വഴിയെല്ലാം അതിലേക്കൂടെ എല്ലാം ഇരിക്കും. സന്ധ്യ ആവാറാകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലേക്ക് ഇതെല്ലാം കൂടെ കയറിയിട്ട് വരും. ഇത് ഇവിടുത്തെ ആ കിച്ചൻ്റെ സൈഡാണെങ്കിൽ അപ്പുറം ഒരു വർക്ക് ഏരിയ പോലെ ഫുള്ള് ഗ്രില്ലിട്ടേക്കുന്ന, അപ്പോൾ അതിൻ്റെ കൂടെ എല്ലാം ഇടയ്ക്കൂടെ ഇത് താഴെക്കൂടെ കയറി അകത്തേക്ക് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ശല്യമാണ്. ഇപ്പോൾ ഇതുണ്ടോ താഴെ വീഴുന്നുണ്ട്. ഇത് ഞാൻ കുറേ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ. ഇപ്പോൾ ഉണ്ടോ കുറച്ചെല്ലാം ചത്തുപോയി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. കുറേ ടിപ്പുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ഈ ഒരു ടിപ്പ് ആകുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ചത്തു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അത് കണ്ടോ, അത് കണ്ടോ അതിൻ്ത്തെ പതകളൊക്കെ വന്നിട്ട് അത് ചത്തു പോകുന്നുണ്ട്. അതിൻ്റെ ഒരു യെല്ലോ കളറൊക്കെ വരുന്നതുണ്ടോ. ഇതുപോലെ നിറച്ചാണ് ഈ പൊത്തുകൾ കൂടെ ഫുള്ളാണ് നിറയേ ഇരിക്കുന്നത്. ഇതിപ്പോൾ കുറഞ്ഞതൊന്നും കുറേ ഞാൻ അതുമെല്ലാം ചെയ്തിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതുണ്ടോ ഈ ഒരു സ്പ്രേയും കൂടെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും നല്ല രീതിയിൽ മാറ്റമുണ്ട്. എല്ലാം ചത്തു പോകുന്നുണ്ട് കേട്ടോ. മറ്റുള്ള സാധനങ്ങൾ ഇടുമ്പോൾ ചാവുന്നില്ലെങ്കിലും അതിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക, ഇങ്ങനെ ഇതായിട്ട് താഴ്ട്ട് പോയി കഴിഞ്ഞ് കുറേ നേരം കഴിയുമ്പോൾ വീണ്ടും അത് പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. ഇത് ചെയ്തപ്പോഴത്തേനും ഫുള്ള് കണ്ടോ ചത്തു പോകുന്നുണ്ട്. അതിൻ്റെ കണ്ടോ ആ ഒരു മഞ്ഞ കളറിലെ സാധനം വന്നാൽ ചത്തു പോകും. അങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടോ. എല്ലാം തന്നെ അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു സെക്കൻഡിൽ തന്നെ ചത്തു പോകുന്നുണ്ട്. നമുക്ക് എവിടെയൊക്കെയാണോ ഒച്ചിൻ്റെ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചൊഴിച്ച് കൊടുക്കാം കണ്ടോ. അപ്പോൾ അത് വരുന്നുണ്ടോ. ഇനി നമ്മുടെ ചെടി ഏറ്റവും വലിയ പ്രശ്നം ഇതുണ്ട്. ഇതുപോലെ ചെടിയുടെ സൈഡിൽ കൂടെ ഒക്കെ ഈ ഒച്ചകൾ വരാറുണ്ട്. എപ്പോഴും നമ്മുടെ ചെടികളെല്ലാം കടിച്ച് കടിച്ച് തിന്നാറുണ്ട് ഈ ഒച്ച്. ഭയങ്കര ശല്യമാണ്. ഇപ്പം എന്താണേലും നമ്മൾ ഇതുപോലത്തെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചെടിക്കും കേടില്ല, കെമിക്കലും അല്ലല്ലോ. വലിയൊരു ഇപ്പോൾ തുരിശക്കാണെങ്കിലും ചെടികൾക്കും കാര്യങ്ങൾക്കൊക്കെ കേടുകൾക്കൊക്കെ അടിക്കുന്നതാണല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല. പുകയില നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടിട്ട് നല്ലപോലെ ചെടികളൊക്കെ വളരാൻ വേണ്ടിയിട്ട് ഒഴിക്കുന്നതാണ്. ഇത് രണ്ടും നമുക്ക് പ്രശ്നമില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒച്ചിനെ തുരുത്താനായിട്ട് ചെയ്യാം. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യുന്നതാണ് ഉപ്പ്. ഉപ്പ് എല്ലാവർക്കും അറിയാമെന്നു. പക്ഷേ ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ച് ആദ്യം അതങ്ങ് ചുരുണ്ട് പോകും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് നമ്മുടെ ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും അത് വഴുവഴുപ്പായിട്ട് വന്നുകൊണ്ടിരിക്കും. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പ് തോന്നും. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്, പെട്ടെന്ന് തന്നെ ഉച്ച ചാവുന്നതും ഉണ്ട്. അടുത്തായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള കൂട്ടുകാർക്കൊക്കെ ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ, അങ്ങനത്തെയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്താം. ഇതിപ്പോൾ നമ്മുടെ ബദാമിൻ്റെ ആ ഒരു കായില്ലേ, അതും നമ്മുടെ സീഷെല്ലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തേക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു ഫ്രെയിമാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, സിമ്പിളാണ് കേട്ടോ. അടുത്തതുണ്ട് ഈ ഒരു സംഭവം, നമ്മൾ ഈ ചൂളമരം എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ കാറ്റാടിമരം അങ്ങനെയൊക്കെ പറയില്ലേ, അതാണ്. അതിൻ്റെ ഒരു കായില്ലേ, അത് വെച്ചിട്ടുണ്ടാക്കുന്ന സൂപ്പറായിട്ടുള്ളൊരു ഫ്രെയിമാണ്. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ ഇതുണ്ട്, ഇതുപോലെ ഫ്രെയിം ചെയ്ത് വെക്കുമ്പോൾ നല്ല ലുക്കാണ് കേട്ടോ. പിന്നെ ഇതുണ്ട്, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങാണ്ടിയാണ്. മാങ്ങ നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആ ഒരു മാങ്ങാണ്ട സീസണൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ എപ്പോഴും കഴിക്കുമല്ലോ. അങ്ങനെ കഴിച്ചിട്ട് വെറുതെ കളഞ്ഞപ്പോഴത്തേനും ജസ്റ്റ് ഇതുണ്ട്, ഈ ഒരു രീതിയിൽ ആ ഒരു ഫ്രെയിമും നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറേ നാളെ, ഇപ്പോൾ ഒരു 8-9 മാസമായി. പക്ഷേ ഇതുവരെ ഒരു കേടുമില്ല അതിന് കേട്ടോ. അപ്പോൾ പിന്നെ അരി കൊണ്ടുണ്ടാക്കിയേക്കുന്ന ഈ ഒരു
നമ്മുടെ റിപ്പബ്ലിക് ഡേ ഒക്കെ എന്നൊക്കെ ഉണ്ടാക്കിയേക്കുന്ന ഇതും. അപ്പോൾ എന്താണെങ്കിലും ഈ ഒരു വീഡിയോസൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്.